എല്ലാവർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2022 നവംബർ 5 തീയതിയിലെ കുറച്ച് പ്രധാന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 13 വർഷത്തിന് ശേഷം ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചതായി ISRO സ്ഥിരീകരിച്ച ഇന്ത്യയുടെ ആദ്യ ചാര ഉപഗ്രഹം ഏതാണ്? റിസാറ്റ് 2. 2022 ലോക സുനാമി ബോധവൽക്കരണ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഓരോ സുനാമിക്കും മുമ്പുള്ള മുൻകൂർ മുന്നറിയിപ്പും മുൻകൂർ നടപടിയും. ഒഡീഷയിലെ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നും ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങൾ നടക്കാനിരിക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബാലിക്ക് സമീപമെത്തിയ ചൈനീസ് ചാരക്കപ്പൽ ഏതാണ്? യുവാൻ വാങ് 6. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് പരീക്ഷണ ഓട്ടം ആരംഭിക്കുന്ന റെയിൽപാത? ചെന്നൈ, ബംഗളൂരു, മൈസൂർ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2022 ചെമ്പൈ സ്മാരക പുരസ്കാരം ലഭിച്ചത്? മൃദംഗ വിദ്വാൻ, തിരുവനന്തപുരം വി സുരേന്ദ്രന്. പശ്ചിമഘട്ട ജൈവ വൈവിധ്യ മേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തേനീച്ച ഏതാണ്? ഇന്ത്യൻ ബ്ലാക്ക് ഹണീബി. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എപ്പിസ് കരിഞ്ഞൊടിയൻ എന്നാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനുമായി നിലവിൽ വന്ന സെല്ലിൻ്റെ ചെയർമാൻ ആരാണ്? കേരള ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ്. നവംബർ 5 അന്തരിച്ച സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ശ്യാം ശരൺ നെഗി. ഏത് രാജ്യത്തെ റെയിൽവേയുടെ 175 വാർഷികത്തോടനുബന്ധിച്ചാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാസഞ്ചർ ട്രെയിൻ പ്രവർത്തനമാരംഭിച്ചത്? സ്വിറ്റ്സർലൻഡിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ച മംഗാർ ധാം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിൽ. എല്ലാ വകുപ്പുകളുടെയും തത്സമയ നിരീക്ഷണത്തിനായി CM ഡാഷ്ബോർഡ് പോർട്ടൽ പുറത്തിറക്കിയ സംസ്ഥാനം ഏത്? ഹരിയാന. സ്ത്രീ ശാക്തീകരണത്തിനായി ലഖ്പതി ദീദി യോജന നടപ്പാക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മൂല്യനിർണയവും അക്രഡിറ്റേഷനും ശക്തിപ്പെടുത്തുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം രൂപീകരിച്ച കമ്മിറ്റി ഡോക്ടർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ രാധാകൃഷ്ണൻ കമ്മിറ്റി.